കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാർ. നാലാം പ്രതി കുറ്റവിമുക്തൻ. കണ്ണനായരാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. കണ്ണൻ, 2016 ജൂൺ 15 കൊല്ലം കളക്ടറേറ്റുണ്ടായ സ്ഫോടനത്തിലാണിപ്പോൾ ഒരാളെ കുറ്റവിമുക്തനാക്കുന്നു, ബാക്കി മൂന്ന് പ്രതികളെ കുറ്റക്കാരെന്ന് കോടതി വിധിക്കുന്നത്. ഈ കേസിന്റെ പശ്ചാത്തലവും ഒപ്പം ഈ കേസിന്റെ ട്രയലിൽ എന്തൊക്കെ വാദപ്രതിവാദങ്ങളുണ്ടായി, മറ്റു വിവരങ്ങൾ. രതീഷ്, 2016 ജൂൺ 15 തീയതിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കളക്ടറേറ്റ് പരിസരത്ത് ബോംബ് വെച്ച് ഒരു ജീപ്പ് തകർക്കുകയും ചില ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ആ സംഭവത്തിൽ ആണ് ഇപ്പോൾ നാല് പേരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിൻ്റെ വിചാരണ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ആ കേസിലാണ് ഇപ്പോൾ മൂന്ന് പേർ കുറ്റക്കാരാണ് എന്നുള്ള കാര്യം വന്നിരിക്കുന്നത്. ഷംസൂൺ കരീം രാജ ഒന്നാം പ്രതി, രണ്ടാമത്തേത് അബ്ബാസ് അലി, മൂന്നാമത്തേത് ദാവൂദ് സുലൈമാൻ. ഈ മൂന്ന് പേരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രതിയായിട്ടുള്ള ഷംസുദ്ദീനെ പോലീസ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. ഈ മൂന്ന് പ്രതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മൂന്ന് പ്രതികൾക്കെതിരെയും UAPH വകുപ്പ് നിലനിൽക്കും എന്നും ഇപ്പോൾ കോടതി പറയുകയുണ്ടായി. ഈ കേസ് പരിഗണിച്ച സമയത്ത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആൾക്കാരോട് പല ചോദ്യങ്ങളും കോടതി ചോദിച്ചിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ, ഒപ്പം തന്നെ ഇന്ത്യയുടെ ഭരണഘടനയെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറഞ്ഞ എല്ലാ ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നില്ല, ഒപ്പം തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വാസമുണ്ട് എന്നാണ് ഈ പ്രതികൾ പറഞ്ഞത്. അതിനുശേഷമാണ് കേസ് വിധി പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നാളെ പ്രതികളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ജഡ്ജി അറിയിച്ചിരിക്കുന്നത്. നാളെ വീഡിയോ കോൺഫറൻസിലൂടെ മാത്രം പ്രതികളെ കൊണ്ടുവന്നാൽ മതി. ബാക്കി ഉള്ള കാര്യങ്ങൾ, വിധിയടക്കമുള്ള കാര്യങ്ങൾ നാളെയാവും ഉണ്ടാവുക. ഈ സ്ഫോടന കേസിൽ ബേസ് മൂവ്മെന്റ് പ്രവർത്തനായ മുഹമ്മദ് അയ്യൂബ് നേരത്തെ മാപ്പ് സാക്ഷിയായിരുന്നല്ലോ. മാത്രമല്ല ഈ അന്വേഷണവുമായി ഈ പ്രതികൾ ഒരാൾ മാത്രമാണ് പോലീസുമായി സഹകരിച്ചത് തുടങ്ങിയ വിവരങ്ങളൊക്കെ നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്നതാണ്. ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കണ്ടെത്തലുകളിലേക്കും കോടതി പോയിട്ടുണ്ട്? മാത്രമല്ല ഈ 2016 കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനം നടക്കുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും സമാനമായ സ്ഫോടനങ്ങളുമൊക്കെ നടന്ന സംഭവങ്ങൾ ഇവയൊക്കെ കണക്ട് ചെയ്യുന്ന തരത്തിലും നേരത്തെ അന്വേഷണം പോയിരുന്നല്ലോ. തീർച്ചയായും രതീഷ്, ഈ കേസിൽ നാല് പ്രതികളാണുള്ളത്. 5 പ്രതികളുണ്ടായിരുന്നു. അതിൽ ഒരാളെ മാപ്പ് സാക്ഷിയായിരുന്നു. അത് മുഹമ്മദ് അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഈ മുഹമ്മദ് അയ്യൂബും പ്രതികളും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ ഇപ്പോൾ ഒരു പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. അത് ഷംസുദ്ദീൻ എന്ന് പറയുന്ന പ്രതിയാണ്. അയാളും പ്രതികളെയും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ നാലാം പ്രതിയെ വെറുതെ വിട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. 2016 ജൂൺ 15 കളക്ടറേറ്റിന് സമീപത്ത് തൊഴിൽ വകുപ്പിൻ്റെ ഒരു ജീപ്പ് ഒരു ചോറ്റുപാത്രത്തിൽ ബോംബ് വെച്ച് അത് തകർത്തത്. അതിനു മുമ്പ് ആന്ധ്രയിലെ കടപ്പയിൽ ഇവർ കളക്ടറേറ്റ് സ്ഫോടനം നടത്തിയിരുന്നു. അതിനുശേഷം മൈസൂരിലും അതുപോലെ തന്നെ മലപ്പുറം കളക്ടറേറ്റിൻ്റെ ഒരു സ്ഫോടനം നടത്തി. അങ്ങനെ മൈസൂരിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതികൾ പിടിയിലാവുന്നത്. പിന്നീടാണ് കൊല്ലത്ത് സ്ഫോടനം നടത്തിയതും ഇവർ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ വിവിധ അന്വേഷണ ഏജൻസികൾ, ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ തന്നെ വിവിധ അന്വേഷണ സംഘങ്ങൾ ഒരുമിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായത്. 2018 തന്നെ പ്രതികൾ പിടിയിലായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 8 വർഷത്തോളം നീണ്ടുനിന്ന ഒരു വിചാരണ നടപടിയാണ് കടന്നുപോയത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ മൂന്ന് പ്രതികൾക്കെതിരെയും UAPA നിലനിൽക്കും എന്നുള്ള ഒരു കാര്യം കൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസാണ്. കഴിഞ്ഞ തവണ വിചാരണ നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായ സംഭവങ്ങളും ഈ കോടതിയിലുണ്ടായിരുന്നു. വിചാരണയ്ക്കായി തുടക്കത്തിൽ കൊണ്ടുവന്ന സമയത്ത് ആ പ്രതികൾ പെട്ടെന്ന് പ്രകോപിതരാകുകയും ഈ കോടതിയുടെ ചില്ല് അടിച്ചു തകർക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ആ സംഭവമുണ്ടായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള ഒരു വിധി വന്നിരിക്കുന്ന പ്രതികൾക്കുള്ള ശിക്ഷ നാളെയായിരിക്കും പ്രഖ്യാപിക്കുക. കാര്യം കഴിഞ്ഞ 8 വർഷമായി തങ്ങൾ പോലീസിൻ്റെയും കസ്റ്റഡിയിലാണ്, ജയിലിലാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ പ്രതികൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ കുറച്ചു നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ മൂന്ന് പ്രതികളും പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ വീട്ടിൽ പ്രായമായ അമ്മയും അച്ഛനും ഒക്കെ തന്നെയുണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു അത്തരത്തിലുള്ളൊരു വിധി കൂടി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പ്രതികൾ ഉന്നയിച്ചിരിക്കുന്നത്. വലിയ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രതികളെ ഇവിടേക്ക് കൊണ്ടുവന്ന സമയത്ത് ഏർപ്പെടുത്തിയത്. ഒരു രണ്ട് ACP മാരുടെ നേതൃത്വത്തിൽ 5 CIമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ശക്തമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തിയത്. 100 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. കാര്യം കഴിഞ്ഞ തവണ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവർ അക്രമാസക്തരായിരുന്നു. മാത്രമല്ല അത് തീവ്രവാദ സ്വഭാവമുള്ള കേസാണ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയവും അപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 100
110 തെളിവുകൾ, അതുപോലെ തന്നെ 63 സാക്ഷികൾ, ഒപ്പം തന്നെ 26 തൊണ്ടി മുതലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതി നിരീക്ഷിച്ച് പരിശോധിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിധിയിലേക്ക് പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി പോയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രതികളെ പുറത്തേക്ക് ഇറക്കും. 15 മിനിറ്റ് അവരുടെ അഭിഭാഷകനുമായി സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാകും. പ്രതികൾ കോടതിയോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്, അഭിഭാഷകനുമായി സംസാരിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് വേണം എന്നുള്ളൊരു ആവശ്യം കോടതിയോട് പ്രതികൾ ഉന്നയിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇവരെ പുറത്തേക്കിറക്കുകയും അതുപോലെ തന്നെ അഭിഭാഷകനെ സംസാരിക്കാനുള്ള അവസരവും ഉണ്ടാക്കുകയും ചെയ്യുന്നത്.